നമസ്കാരം. എം ഫോർ ടി വി ലെറ്റ്സ് കണക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലെറ്റ്സ് കണക്റ്റിൽ നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ദേവി ചന്ദനയാണ്. യൂത്ത് ഫെസ്റ്റിവലിൽ കലാതിലകമായി, പിന്നീട് ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പെർഫോമറായും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നല്ലൊരു അഭിനേത്രിയായും തിളങ്ങുന്ന ദേവി ചന്ദനയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം. ദേവി ചന്ദനയെ എം ഫോർ ടി വി ലെറ്റ്സ് കണക്റ്റിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം ദേവി, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ദേവി എന്ന ഡാൻസർ, ആക്ട്രസ്, സ്റ്റേജ് പെർഫോമർ, ഇതിലൊക്കെ ഉപരിയായിട്ട് ദേവി ഈ അടുത്ത കാലത്ത് വളരെ ഇൻസ്പിരേഷണൽ ആയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ദേവി തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. എന്തായാലും അതിന്റെ പിന്നിലെ ആ മോട്ടിവേഷൻ കൂടി ഞങ്ങളോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞാന് എന്താ പറയാ, ഒരു ആർട്ടിസ്റ്റ് ആയതിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻസ്പയർഡ് ആയതിട്ടുള്ള എന്റെ വെയിറ്റ് ലോസിന്റെ ഒരു കഥയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ നാളുകളായിട്ട് ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വളരെ അടുത്തറിയാവുന്ന ഒരു പണ്ട് തൊട്ടേ കൊച്ചിലേ തൊട്ട് കണ്ടിട്ടുള്ളവർ, എന്റെ ഡാൻസ് മാസ്റ്റേഴ്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സ് ആയാലും, വണ്ണം വെച്ചോണ്ടിരുന്ന സമയത്ത് എല്ലാരും പറയായിരുന്നു, ഇപ്പൊ ഭയങ്കര വണ്ണം വെക്കിയത്, എങ്ങനെ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നേ, കുറക്കണ്ടേ, പഴയ പോലെ ആവണ്ടേ, ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അതും ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ടു ബി ഓണസ്റ്റ്, എനിക്ക് ആ സമയത്ത് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കാണുന്നവർക്കായിരുന്നു ബുദ്ധിമുട്ട്. ഇത്രയും തടിയും വെച്ച് എങ്ങനെ ഡാൻസ് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ കോംപ്ലിമെന്റ് ആയിട്ട് എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അയ്യോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അടി വെച്ച് ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയൊക്കെ കുറെ നല്ല നല്ല, പക്ഷെ അതൊക്കെ ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. ആ അടി വെച്ചും കളിച്ചു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ കുറെ ഇങ്ങനെ നമ്മൾ പോകെ പോകെ നമുക്ക് തന്നെ, പ്രത്യേകിച്ച് ഡ്രസ്സിന്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും, നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാത്രം പാകമുള്ള ഡ്രസ്സ് കിട്ടുന്നില്ല, ഒന്നെങ്കിൽ കൈ മോളിൽ നിന്ന് കയറുന്നില്ല, അല്ലെങ്കിൽ നെഞ്ചിന്റെ താഴത്തോട്ട് വരുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഷേപ്പിൽ കിടക്കുന്ന, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. ഒരു നമ്മൾ പറയല്ലോ, ഒരു ചെറിയൊരു മെന്റൽ ബ്ലോക്ക് വന്നു ആ സമയമായപ്പോഴത്തേക്കും, അയ്യോ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാവുമല്ലോ ഈശ്വര. അപ്പൊ അങ്ങനെ ഞാനായിട്ട് സ്വയം തോന്നി ചെയ്ത, അങ്ങനെ ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കൊരു എന്താ പറയാ, ഒരു പുഷ് എന്ന് പറയുന്നത്, ഞാൻ ജോയിൻ ചെയ്ത ഒരു ഹെൽത്ത് ക്ലബിന്റെ, ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് ക്ലബിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടുത്തെ മെന്റേഴ്സ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം എന്നെക്കാളും വളരെ അധികം ആക്റ്റീവ് ആയിട്ടാണ് അവർക്ക്, ഞാൻ വണ്ണം കുറയുന്നതിൽ അവര് ആ ശ്രദ്ധ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ലൊക്കേഷനിൽ പോയാലും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു, ഭക്ഷണം എന്ത് കഴിച്ചു, വർക്ക്ഔട്ട് ചെയ്തോ, ഫ്ലോർ എക്സസൈസ് ചെയ്തു, അങ്ങനെയൊക്കെ നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ വണ്ണം കുറഞ്ഞു എന്ന് പറയാം ഒരു പരിധി വരെ. പിന്നെ ഇത് കുറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ആ എന്തോ കുറഞ്ഞല്ലോ, എന്ത് ചെയ്തു, അത് ഇപ്പൊ കുറഞ്ഞ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ കുറച്ച് വ്യത്യാസം വന്നു കേട്ടോ ആൾക്കാർക്ക്, അയ്യോ ഷുഗർ ആണോ, എന്താ മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, പിന്നെ എന്ത് സർജറിയാ ചെയ്തത്, എന്ത് ട്രീറ്റ്മെന്റാ, ഞാൻ പറഞ്ഞ ഈശ്വര, രണ്ടര വർഷം നമ്മൾ കഷ്ടപ്പെട്ട് യോഗ ഉണ്ടായിരുന്നു, ഇന്ന് യോഗ ഡേയുടെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് അതിനെ മെൻഷൻ ചെയ്യാണ്ട വയ്യ, കാരണം യോഗ ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു, ജിം ഉണ്ടായിരുന്നു, പിന്നെ ഡയറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരെണ്ണം മാത്രമല്ലായിരുന്നു, കാരണം ഇത് നാച്ചുറൽ ആയിട്ട് കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ബാക്കി ഒരുപാട് നമുക്ക് എന്താ പറയാ ഷോർട്ട് കട്ട്സ് ഉണ്ട്, പക്ഷെ അതൊന്നും പിന്നീട് നമുക്ക് ലോങ് റണ്ണിൽ എത്രത്തോളം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് ആശങ്കകളുണ്ട്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നവരുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, സമയം എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയം നമ്മൾ ഇങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിപ്പം വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നമ്മൾ തന്നെ വിചാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇതിനെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല, നമ്മൾ വിചാരിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ തടക്കാൻ പറ്റത്തില്ല. ദേവി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വെയിറ്റ് ലോസിന്റെ ഒരു കാര്യത്തിൽ നമ്മൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ ചെയ്തിട്ട് നമുക്കത് വിട്ടിട്ട് പോവാൻ തോന്നും. ആക്ച്വലി ആരെങ്കിലും നമ്മുടെ പുറകിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ശരിക്കൊരു ഫോക്കസ് ഇല്ലെങ്കിൽ ആ കാര്യം നടക്കില്ല അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ വെയിറ്റ് ലോസ് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് റിസൾട്ട് വേണം. ആദ്യത്തെ രണ്ട് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാം ദിവസം നമ്മള് കയറി നോക്കും എത്ര വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാണ് ഈ ഒരു ജേർണിയിൽ ഞാൻ പഠിച്ച കാര്യം. കാരണം നമുക്ക് പേഷ്യൻസ് ആണ് ഇതിലെ ഏറ്റവും വലിയ ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം. നമ്മള് ചിലപ്പോ ഒരു മാസം, രണ്ടു മാസം, മൂന്ന് മാസം, എനിക്കൊരു നാലഞ്ച് മാസം വരെ സത്യം പറഞ്ഞാൽ ഒരു കിലോ പോലും കുറയാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മള് പുറമേക്കുള്ള എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റില് അത് പ്രകടമായിട്ട് കാണിക്കുന്നില്ല.
അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്മെന്റ്, അയ്യോ ദൈവമേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ വെയിറ്റിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. പക്ഷെ ഒരു 6-7 മാസം 8 മാസം ഒക്കെ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് വന്നു തുടങ്ങി. അപ്പൊ ആ ഒരു 6 മാസം നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ കഠിന പ്രയത്നമായിരുന്നു. കാരണം അയ്യോ 1 കിലോ പോലും കുറഞ്ഞില്ലോ രണ്ടും. അപ്പൊ പേഷ്യൻസ് കൂടെ നമ്മുടെ കൂടത്തിൽ വേണം. അതെ അതെ. ദേവി നല്ലൊരു ഡാൻസറാണ്, പക്ഷെ പല വേദികളിലും ദേവി ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അതായത് ചാക്യാർ കൂത്ത്, ഓട്ടം തുള്ളൽ അങ്ങനെയൊക്കെയുള്ള, ഇതിനെല്ലാം ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടോ, അതെയോ ഇതൊരു പാഷൻ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണോ? അല്ല, ഞാൻ ട്രെയിൻഡ് ആണ്. കാരണം ഞാൻ ഒരു CBSE സ്കൂളിലായിരുന്നു പഠിച്ചത് എന്റെ 9th വരെ. അപ്പം 10th ഞാനെനിക്ക് ഈ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലില് മത്സരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അന്നോട്ട് വളരെ ചെറുപ്പത്തിലെ തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ CBSE സ്കൂൾ ആയതുകൊണ്ട് മത്സരങ്ങൾക്കൊന്നും പോവാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല, ഈ സ്റ്റേറ്റ് സിലബസിലെ മത്സരങ്ങൾ പോലെ. അപ്പം എന്റെ അച്ഛൻ ഒരു സ്കൂൾ ടീച്ചറാണ്, അച്ഛൻ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ അവരുടെ കുട്ടികളെയും കൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പോകുന്നു, സബ് ജില്ലയിൽ പോകുന്നു, ജില്ലയിൽ പോകുന്നു, സ്റ്റേറ്റിൽ പോകുന്നു, അങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ള ഭയങ്കര ഒരു കുറ്റബോധം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മാഷ് RLV അനിൽകുമാറാണ് അച്ഛൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു ലാസ്റ്റ് വർഷം നമുക്കൊന്ന് സ്കൂള് മാറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വേണ്ടി പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് നമുക്ക്, അന്നത്തെ അല്ല ഇന്നത്തെ കാലത്തും, 10th എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫിന്റെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. എല്ലാരും വീട്ടിലെ കേബിൾ TV പോലും കട്ട് ചെയ്ത് ട്യൂഷനും പോയി രാവിലെ 4 മണിക്ക് പഠിത്തം തുടങ്ങി എക്സ്ട്രാ ക്ലാസ്സും കഴിഞ്ഞിട്ടാണ് 10th ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ CBSE സ്കൂളിൽ നിന്ന് ഒരു സ്റ്റേറ്റ് സിലബസിലോട്ട് മാറി ഡാൻസിനും മത്സരത്തിനും വേണ്ടി മാത്രം മാറുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നു. എനിക്ക് മാത്രമല്ല എന്റെ ഫാമിലിക്കും ഭയങ്കര ഒരു ചലഞ്ച് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ, ഇത്രയും ഒരു ലൈഫിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് എന്തിനാ ഇങ്ങനെ ഒരു ഡിസിഷൻ. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ ഫാമിലി, അച്ഛനും അമ്മയും എന്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. എന്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്റെ കൂടെ നിന്നു. ആ സമയത്ത് ഞാൻ എല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു. കഥകളി പഠിച്ചിരുന്നത് കലാമണ്ഡലം ഗണേശനും കലാമണ്ഡലം നാരായണൻകുട്ടിയുടെ അടുത്തായിരുന്നു. ചാക്യാർ കൂത്ത് മാർഗി മധുവിന്റെ അടുത്താണ്. അപ്പൊ എല്ലാവരും, അപ്പൊ അവരെല്ലാവരും നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അതിനെന്താ നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളത്. അങ്ങനെ ആകെ 1 വർഷം ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിച്ചിട്ടുള്ളൂ. അതില് സബ് ജില്ലയിലും ജില്ലയിലും കലാതിലകമായിരുന്നു, സ്റ്റേറ്റിൽ ഓട്ടം തുള്ളലും കുച്ചിപ്പുടിക്കും സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ കോളേജിലോട്ട് വന്നു കഴിഞ്ഞപ്പോ പിന്നെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവല്, നാഷണൽസ്, ഇന്റർസോൺ, അങ്ങനെ എല്ലാത്തിനും പങ്കെടുത്തു. പിന്നെ അതൊരു ഭാഗമായി പോയി നമ്മളുടെ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫാമിലിയില് നമുക്ക് വരാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം, ഭാഗ്യം തന്നെയാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് എന്റെ അനിയനും ഇപ്പം കൂടിയാട്ടവും ചാക്യാർ കൂത്തും പഠിക്കുന്നു. ഇപ്പൊ PhD ചെയ്തോണ്ടിരിക്കുകയാണ് അനിയൻ, കലാമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞു. ഇപ്പം ദേവി ഡാൻസ് ടീച്ചിങ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാന് തീർച്ചയായിട്ടും, ഞാന് എന്റെ MA കഴിഞ്ഞ് MA ഞാൻ ചെയ്തത് RLV തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ നിന്നായിരുന്നു. അപ്പൊ അവിടുന്ന് MA ഭരതനാട്യം കഴിഞ്ഞു, ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. BA ഞാൻ ചെയ്തത് സെന്റ് തെരേസസ് കോളേജിലായിരുന്നു, അവിടെയും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം BA ഞാൻ പഠിച്ചപ്പം സെന്റ് തെരേസസിൽ MA തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ RLV പോകുന്നത്. അപ്പൊ അവിടെ ഞങ്ങളുടെ MA കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സെന്റ് തെരേസസിൽ MA പുതിയ ബാച്ച് തുടങ്ങുമായിരുന്നു, MA ആസ്സച്ച് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം അവിടുന്നാണ് എനിക്ക് ആദ്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു പോസ്റ്റ് ഓഫർ വരുന്നത്. ഇങ്ങനെ ദേവി MA കഴിഞ്ഞു നിൽക്കുകയാണ്, അപ്പൊ നമുക്ക് MA പാസ്സായ ഒരു ഫാക്കൽറ്റിയാണ് നമുക്ക് വേണ്ടത് MA പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ്. അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് വരെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊച്ചുകുട്ടികളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ എന്തെങ്കിലുമൊക്കെ ട്രെയിൻ ചെയ്യിക്കും എന്നുള്ളതല്ലാതെ ഒരു അക്കാഡമിഷ്യനായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു വലിയൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. അപ്പം പക്ഷെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സും നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും ആകുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ സപ്പോർട്ടോടും കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് സെന്റ് തെരേസസ് കോളേജിൽ ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ 2.5 വർഷത്തോളം അവിടെ പഠിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷൂട്ടിങ്ങും ടൈം അത് നമുക്ക് വിട്ടിട്ട്, ഷൂട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ കരിയർ വിട്ടിട്ട് ഒരു ഫുൾ ടൈം ഒരു ടീച്ചറായിട്ട് ഇരിക്കുന്നതിന്റെ ഒരു ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ ജോബ് ക്വിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, നൃപാലയ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ട്. ആലപ്പുഴയിലും ഉണ്ട്, സ്വരലയ എന്ന് പറഞ്ഞ് അമ്പലപ്പുഴയിലും നടത്തുന്നുണ്ട്. അതല്ലാതെ ഒരുപാട് കുട്ടികൾ നമ്മളുടെ അടുത്ത് വരാറുണ്ട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ഈ ദേവിയുടെ ഡാൻസ് ഷോകൾ, അതായത് പല അമ്പലങ്ങളിലും ഒക്കെ ഡാൻസ് ഷോകൾ ചെയ്യാറില്ലേ ദേവി? ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഡാൻസറിന്റെ ഏറ്റവും വലിയൊരു പ്രിവിലേജും ഒരു ബ്ലെസ്സിംഗ് എന്നും പറഞ്ഞത് അതാണ്. കാരണം നമ്മള് റാദർ ഒരു എന്താ പറയാ ഒരു സഭകളിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ ഒരു സ്പിരിച്വൽ ഒരു സ്റ്റേജസ് കിട്ടുമ്പോൾ ഓഫർ ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ വടക്കുന്നാഥനും ഗുരുവായൂരും ചോറ്റാനിക്കരയിലും അങ്ങനെയുള്ള അമ്പലപ്പുഴ അമ്പലത്തില് അല്ലെങ്കിൽ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെ നമുക്കൊരു എന്താ പറയാ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേജസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആ ഒരു ലൈനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡാൻസ് ഏതൊരു ആർട്ട് ഫോം ആയാലും ഇത് ദാറ്റ് ഈസ് സ്പിരിച്വലി കണക്ടഡ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു പെർഫോമൻസിന് ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഈ അടുത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ ചിദംബരത്ത് ഞാൻ അവിടെ പോയി പെർഫോം ചെയ്തു. ഓക്കെ, സദേവിഴ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് ഒരു വലിയ ഒരു അനുഗ്രഹമായിരുന്നു. അപ്പം അതൊക്കെ ഒരു എന്താ പറയാ നമ്മള് ബീങ് എ ഡാൻസർ നമ്മൾ ഏറ്റവും അധികം ലൈഫ് ടൈം ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് തന്നെയാണ്. അതെ അതെ, അതൊരു ബ്ലെസ്സിംഗ് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, ദേവി ഒരു പാട്ടുകാരി കൂടിയാണോ? എനിക്കറിയാം ഭർത്താവ് കിഷോർ വർമ്മ നല്ലൊരു പാട്ടുകാരനാണ്, കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കിഷോർ വർമ്മ നല്ലൊരു പാട്ടുകാരി. ഞാൻ നല്ല പാട്ടുകാരിയാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പഠിച്ചിട്ടുണ്ട്, കള്ളം പറയുന്നില്ല. കാരണം എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പാട്ടുകാരിയാവണം. അപ്പൊ അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. കാരണം ഇത് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. കാരണം ഒരു നമ്മളുടെ ഡാൻസിന് ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് നമുക്ക് അഭിനയ സംഗീതം എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷണൽ ലൈനിലൊന്നും ഒരു പാട്ട് പാടാനോ കച്ചേരി നടത്താനോ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പാടാനുള്ള അവസരം കിട്ടിയാലും ഞാൻ പതുക്കെ പിന്മാറുകയാണ് പതിവ്. കാരണം നല്ല പാട്ട് ഇന്ന് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേൾഡ് മ്യൂസിക് ഡേ അതും ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പം സത്യം പറഞ്ഞ മ്യൂസിഷ്യൻസിന് എല്ലാവർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഒരു എന്താ പറയാ ഒരു ഒരു എന്താ പറയാ പർട്ടിക്കുലർ മെഷറോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇതോ ഇല്ലാതെ നമ്മള് പറയാ എയറിൽ നിന്നും സംഗീതം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അനുഗ്രഹമാണ് ഭഗവാൻ. കാരണം ബാക്കി എല്ലാത്തിനും ഓരോ മീഡിയം ഉണ്ട്. ഈവൻ ഡാൻസിന് നമുക്ക് മുദ്രകളുണ്ട്, അല്ലെങ്കിൽ കളേഴ്സിന് പെയിന്റിങ്ങിന് കളേഴ്സ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ലേ, നമ്മുടെ വോക്കൽ ഇതുകൊണ്ട് തന്നെ നമ്മൾ പല എന്താ മാജിക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സോ ഐ ഡു റെസ്പെക്ട് ഓൾ ദ മ്യൂസിഷ്യൻസ്, അത് ഏത് ഫോം ആയാലും, ക്ലാസിക്കൽ ആയാലും വെസ്റ്റേൺ ആയാലും ഫിലിം സോങ്സ് ആയാലും, അത് പാടാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഞാന് കഴിയുന്നതും പാടാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം നമ്മള് പാടി അബദ്ധം ആകുന്നതിലും ഭേദം പാടാതിരുന്ന് പാട്ട് നല്ല പാട്ടുകൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേബി ആ ഒരു ഇഷ്ടവും പാട്ടിനോടുള്ള ഒരു അന്ധമായ പ്രണയമായിരിക്കാം എനിക്ക് കിഷോറിനെ എനിക്ക് ലൈഫിലോട്ട് കിട്ടിയത്. കാരണം കിഷോർ ഒരു വണ്ടർഫുൾ സിംഗർ ആണ്. അപ്പൊ അത് സത്യം, ഐ ആം ബ്ലെസ്ഡ് ബൈ ദാറ്റ് വേ. തീർച്ചയായിട്ടും. ഇപ്പം കോമഡി രംഗത്തേക്ക് ദേവി എത്തിച്ചേർന്നത് അതെങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ അത് എന്താ പറയാ ഒരു ഓവർനൈറ്റ് ചേഞ്ച് ഒന്നും ആയിരുന്നില്ല. കാരണം വീട്ടില് എല്ലാരും പറയും ഞാൻ ഭയങ്കര കോമഡിയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചില ആൾക്കാർ വരും, വന്നു പോകുമ്പോൾ അവരുടെ മാനറിസംസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ചില ബിഹേവിയറൽ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ഒബ്സർവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങി ആ സമയത്തൊക്കെയാണ് ഈ മോണോ ആക്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ വൺ ആക്ട് ഷോ ചെയ്തു തുടങ്ങി, മൈം ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായി. അപ്പൊ അങ്ങനെയാണ് കോമഡി, കെ എസ് പ്രസാദ് ആണ് എന്നെ സത്യം പറഞ്ഞ ഒരു കോമഡി സ്കിറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ മാർജിൻ ഫ്രീ കോമഡി ഷോ എന്ന് പറഞ്ഞിട്ട് ജി സി സി ഫുൾ ഒരു ഷോ ചെയ്തിരുന്നു. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് ഞാനൊരു മണിച്ചിത്രത്താഴിന്റെ സ്പൂഫ് ചെയ്തിരുന്നു. ഒരു രാഷ്ട്രീയ ബാലയായിരുന്നു അത്. അതിലാണ് ആദ്യമായിട്ട് ഒരു സ്കിറ്റായിട്ട് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു മേ ബി ആൾക്കാരുടെ ഒരു റിസപ്റ്റീവ്
ആ എലമെന്റ് കണ്ടിട്ടായിരിക്കാം. ഇവിടെ വന്നിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ എന്ന് പറഞ്ഞ ഞങ്ങളൊരു ചെറിയ ഒരു കോമഡി പ്രോഗ്രാം ചെയ്തു തുടങ്ങി. അത് ഓൾമോസ്റ്റ് 13 വർഷം ഞങ്ങൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം പിന്നീട് വന്ന റോളുകളും എനിക്ക് തോന്നുന്നു കുറച്ചൊരു കോമഡി ഫ്ലേവർ ഉള്ളതായിരുന്നു. ഇപ്പം കസ്തൂരിമാനിലെ ക്യാരക്ടർ ആയാലും വേഷം എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ ആയാലും അതിനൊക്കെ ഒരു ചെറിയൊരു കോമഡി എലമെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബോധപൂർവം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്തതല്ല, പക്ഷെ വന്നു ഭവിച്ചത് അങ്ങനെയായിരുന്നു. പിന്നെ അത് നമ്മൾ ചെയ്തപ്പോൾ ആൾക്കാർക്ക് അതിന്റെ ഒരു സ്വീകാര്യത കൂടിയത് കൊണ്ടായിരിക്കാം. അല്ലാണ്ട് ഞാൻ കോമഡി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുവരെ. അല്ല, ദേവിക്ക് സ്വതസിദ്ധമായ ആ ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു വളരെ ആണ്. ഞാൻ കുറച്ച് ഹൈപ്പർ ആയിരിക്കും അതുകൊണ്ട്. അപ്പൊ ദേവി നാട്ടിലും വിദേശത്തും ഒക്കെ ഒരുപാട് സ്റ്റേജ് ഷോകൾ നടത്തിയല്ലോ. അപ്പൊ ഈ ഈ സ്റ്റേജ് ഷോകളിലേക്കുള്ള ഒരു എൻട്രി കോമഡിയുടെ കൂടെ വന്നു ചേർന്നതാണോ? അതെ, ഞാൻ ആദ്യത്തെ ഷോ, എന്റെ ഫസ്റ്റ് ഷോ യു കെയിലായിരുന്നു. അത് നെഹ്റു സെന്റർ, കൾച്ചറൽ സെന്ററിന്റെ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ വിദേശത്ത് കൊണ്ടുപോയി അവരെ പെർഫോം ചെയ്യിക്കുന്നത്, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ്. അത് MNC ബോസിന്റെ നേതൃത്വത്തിലാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 6-7 പേരുണ്ടായിരുന്നു. അതാണ് എന്റെ ഫസ്റ്റ് വിദേശ പരിപാടി. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസാദേട്ടനുമായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാവുന്നത്. ആ ഒരു അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞൊരു നെവർ എൻഡിങ് പ്രോസസ് ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു കോമഡിയും ഷോ ആയിട്ടും ഒരുപാട് ചെയ്തിട്ടുണ്ട്, ക്ലാസിക്കൽ ഷോസ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തരം പ്രോഗ്രാംസിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാണ്ട് ഇത് ചെയ്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം അങ്ങനെ ഒരു ഒരു പ്രിഫറൻസ് ചിലപ്പം സ്പോൺസേഴ്സിന് എടുത്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. കാരണം ഒരു ലേഡി ആർട്ടിസ്റ്റ്, കിഷോർ സിംഗർ, ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളൊരു പാക്കേജ് ആയിട്ടാണ് വരുന്നത് പ്രോഗ്രാമിന് പോകുന്നത്, പാട്ടും ഡാൻസും കുറച്ച് മിമിക്സും എല്ലാം കൂടെ. അപ്പൊ അങ്ങനെ ചിലപ്പം അവർക്കൊരു പ്ലസ് പോയിന്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അതിനുശേഷവും അതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് ഷോസ് ഒന്നിച്ചും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അപ്പൊ ബീങ് എൻ ആർട്ടിസ്റ്റ് നമ്മൾക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് ഇതൊക്കെ. അതെ അതെ, തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ദേവി അഭിനയിച്ചത് മിനി സ്ക്രീനിലായിരുന്നോ അതെയോ ആദ്യത്തെ സിനിമ ഭാര്യ വീട്ടിൽ പരമസുഖം അതല്ലേ? അതെ അതെ, ആദ്യം ബിഗ് സ്ക്രീനിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. ആളുകൾക്ക് പ്രസന്റബിൾ ആയിട്ടുള്ള, അല്ലാതെ നമ്മള് അവിടെ ലോക്കൽ കേബിൾ വിഷനില് എന്തെങ്കിലും ആങ്കറിംഗ് ഒക്കെ ചെയ്തിരുന്നു, അങ്ങനെ അല്ലാതെ വലിയൊരു മാസ് ഓഡിയൻസിലേക്ക് എത്തുന്നത് സിനിമയിലൂടെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ടെലിവിഷൻ, അതിനുശേഷമാണ് സ്റ്റേജ് ഷോയിലേക്കൊക്കെ വന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു റിവേഴ്സ് ഓർഡറാണ്. നോർമലി എല്ലാരും സ്റ്റേജിൽ വരുന്നു, പിന്നെ മിനി സ്ക്രീനിൽ വരുന്നു, പിന്നെ ബിഗ് സ്ക്രീനിൽ വരുന്നു, അങ്ങനെയാണ് നോർമലി കണ്ടുവരുന്നത്. പക്ഷെ ഇതെല്ലാം വേറെ തിരിച്ചായിരുന്നു. പക്ഷേ കൊറേ അധികം സീരിയലുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ, ബിഗ് സ്ക്രീൻ മൂവികളിലും ആക്ട് ചെയ്ത് കഴിഞ്ഞു. അത് അതാ പറഞ്ഞത്, നമ്മള് ഇത് ഒരിക്കലും ഒരു സിനിമയിൽ വരണം അല്ലെങ്കിൽ ഒരു സിനിമാ നടി ആകണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂത്ത് ഫെസ്റ്റിവലിൽ വന്നു, അതിന്റെ ഫോട്ടോസ് ഒക്കെ പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ തന്നെ സ്റ്റുഡന്റ്, അച്ഛൻ ടീച്ചറായിരുന്നു, സ്കൂൾ ടീച്ചറാണ്. അച്ഛന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്, ഇങ്ങനെ വിജയരാഘവന്റെ അനിയത്തിയായിട്ട് ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ അത് ദേവി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അന്ന് നമുക്ക് അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുമ്പോ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു ഓഫറാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലാർക്കും അധികം താല്പര്യം ഉണ്ടായിരുന്നല്ലോ, സിനിമയിലൊന്നും വേണ്ട, പഠിക്കുക, അങ്ങനെ ഒരു ഡാൻസ് പഠിത്തം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ വീട്ടിൽ സമ്മതിച്ചിരുന്നത്. അപ്പൊ പറഞ്ഞു ഇല്ല സിനിമ ഒന്നും വേണ്ട, നമുക്ക് ട്രൈ ചെയ്യണ്ട. പക്ഷെ നമ്മളോട് പെട്ടെന്ന് വന്നിട്ട് അഭിനയിക്കുന്നു ചോദിക്കുമ്പോ നമുക്ക് അത്രയും എന്താ പറയാ, ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ ഒരു പക്വതയെ നമുക്ക് ആ സമയത്തുള്ളൂ. അപ്പൊ ഞാനാണ് അച്ഛനെ ഫോഴ്സ് ചെയ്ത, ഇല്ല അച്ഛൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയായിരുന്നു, ഒരു ഓവർനൈറ്റ് ഒരു സിനിമാ നടി ആകുകയായിരുന്നു, അല്ലാണ്ട് നമ്മൾ അതിനു വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ലായിരുന്നു അങ്ങനെ. പക്ഷെ അതൊരു ടു ബി കണ്ടിന്യൂഡ് വൺ ആഫ്റ്റർ ദ അതർ, അതൊരു ചെയിൻ പ്രോസസ്സ് പോലെ. പിന്നെ അത് കഴിഞ്ഞപ്പം ഫാസിൽ സാറിന്റെ കണ്ണുക്കുള്ളിൽ തമിഴ് വിജയുടെയും ശാലിനിയുടെയും മൂവിയിലേക്ക് ഒരു ഓഫർ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കസ്തൂരിമാൻ വന്നു, വേഷം വന്നു, അങ്ങനെ എല്ലാം ഇങ്ങനെ എന്താ പറയാ, ഒരു സീരീസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം അത് ദൈവാനുഗ്രഹിച്ച് ഇതുവരെ എന്താ പറയാ, ചെയിൻ ബ്രേക്ക് ചെയ്യാതെ പോകുന്നു. ബ്യൂട്ടിഫുൾ, കിട്ടിയതെല്ലാം ബോണസ് എന്ന് പറയില്ലേ. അത് തന്നെ, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴും ഒരു വളരെ ഹാപ്പി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ്.
പക്ഷെ സീരിയലുകളിലൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം എക്സാമ്പിൾ ഭാര്യ എന്ന സീരിയലിലെ ക്യാരക്ടർ, അതൊരു ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നാറുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്കത് ബീങ് എൻ ആർട്ടിസ്റ്റ് നമുക്കത് ചെയ്യുന്നില്ല, അങ്ങനെ തോന്നാറില്ല. കാരണം നമുക്ക് കിട്ടുന്ന കഥാപാത്രമാണ്, ആ ഒരു ഒരു സ്റ്റാർട്ടിന്റെയും കട്ടിന്റെയും ഇടയ്ക്ക് മാത്രമേ നമ്മൾ അഭിനയിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലാണ്. അപ്പൊ എനിക്ക് ആ ഒരു കോൺഫ്ലിക്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. പക്ഷെ നമ്മളെ വളരെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ നമ്മളോട് വളരെയധികം സ്നേഹമുള്ള ആളുകൾക്കാണ് അത് പ്രത്യക്ഷമായിട്ടും അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോ അവര് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ എന്നോലും ഇത്രയും ഭയങ്കരമായിട്ടൊക്കെ അഭിനയിക്കുന്ന വലിയ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിപ്പോ നമ്മളെ യാതൊരു പരിചയം ഇല്ലാത്ത ആൾക്കാർ നമ്മളെ കാണുമ്പം അയ്യോ ഇതൊരു ദുഷ്ടത്തി. എന്റെ ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഇവളെ സൂക്ഷിച്ചോന്നാ പറഞ്ഞത്, എന്നെ സൂക്ഷിക്കണം. എന്നിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പറഞ്ഞു, വീട്ടിലുള്ള കൊള്ളരുതായക ഒക്കെ കാണിച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഒരു മുത്തശ്ശി വന്നു. അല്ല അപ്പൊ അങ്ങനെ ഇപ്പൊ സത്യം അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടാണ്, വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം ആ ഒരു ക്യാരക്ടറിനെ അവര് ഉൾക്കൊള്ളുന്നോണ്ടാണല്ലോ നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഭയങ്കര തമാശയാണോ, അങ്ങനെയല്ല. ജീവിതത്തിൽ നമ്മൾ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവും, തമാശയാണെങ്കിൽ തമാശ, പക്ഷെ ഹാപ്പി ആയിട്ടിരിക്കാൻ, ഹാപ്പി ഗോ ലക്കി അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. നമ്മൾ ഇരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. വളരെ നല്ല കാര്യമാണ്. അല്ല, ദേവി ചെയ്ത ക്യാരക്ടേഴ്സിനെ ആളുകൾ ഉൾക്കൊണ്ടു, അവരത് അങ്ങനെ അവർ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണല്ലോ അത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം. അല്ല പിന്നെ അതുകൊണ്ട് പല നമുക്ക് പറയുമല്ലോ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം ഒരുപാട് പേര് നമുക്ക് ആദ്യമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ ആളുകൾ നമ്മൾ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ചിലപ്പോൾ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ ഈ ക്യാരക്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഈ സീരിയൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പത്ത് പേരെ കാണുമ്പോൾ നമ്മളോട് ഒരു എട്ട് പേര് മോശം പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോ ഒരു അയ്യോ ഇങ്ങനെ പ്രശ്നമുണ്ടോ, നമ്മളോട് ദേഷ്യമാണോ. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ അടുത്ത് ഒരു വളരെ രസകരമായ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ എന്നോട് പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, എന്റെ ഒരു ക്ലാസ്മേറ്റും കൂടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചെയ്യാം, ഇപ്പൊ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും ദേവി, ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ പറഞ്ഞു. പിന്നെ നമ്മൾ കൂടുതൽ ഫോളോ അപ്പിന് പോയില്ല, കാരണം അത്രയും പരിചയമുള്ള ഒരാളാണല്ലോ. അപ്പം സാധാരണഗതിയിൽ ഒരു നോർമലി ഒരു ഇനോഗ്രേഷൻ ഒക്കെ വിളിക്കുമ്പോൾ ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ ഒന്ന് വിളിച്ച് റിമൈൻഡർ തരും, അതെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഓഗസ്റ്റിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനും പിന്നെ അങ്ങനെ ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പരിചയമുള്ളത് കൊണ്ട് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാത്തതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഏകദേശം ഓഗസ്റ്റ് ആയി തുടങ്ങിയപ്പോ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഹലോ എന്തായി, ഇനോഗ്രേഷന്റെ ഒക്കെ റെഡി ആയോ, എല്ലാം കടയുടെ പണിയൊക്കെ കഴിഞ്ഞു വന്നു. കഴിഞ്ഞപ്പോ അവര് പുള്ളി ഇങ്ങോട്ട് എന്റെ അടുത്ത് എടോ വളരെയധികം സോറി കേട്ടോ, നമ്മൾ ഈ വേറെ ഒരാളാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയേ അതെന്ത് പറ്റി, അല്ല എന്റെ മദറിനോ പറഞ്ഞു ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോ നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പൊ ഞാൻ കുറച്ചുനേരം നല്ല ആൾക്കാർ അല്ല, ഇതിപ്പോ ഇങ്ങനെ നെഗറ്റീവ് ഇതൊക്കെ ചെയ്യുന്നതാവുമ്പോ ചിലപ്പോ ഒരു ലക്ഷണക്കേടായിരിക്കും അങ്ങനെ ഒരാൾ വന്ന് ചെയ്തു കഴിഞ്ഞാൽ. ഞാൻ അയ്യോ തന്റെ മദറിനോ എനിക്കൊന്നും കാണണം, ഞാൻ അതൊരു കഥാപാത്രമാണെന്ന് മാത്രം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അല്ല ചിലപ്പം ഞാൻ വിചാരിക്കണ്ട, ഇപ്പം അതും നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചില ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു മനസ്സിന് വിഷമം വരും, അയ്യോ അങ്ങനെ വിചാരിക്കുന്നത് പോലും നമുക്ക് സങ്കടമാണ്. പിന്നെ കാരണം നമ്മള് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെയാണ് അവര് എതിർത്ത് പറയുന്നത്, പക്ഷെ നമ്മൾ ഇൻ പേഴ്സണെ നമ്മളെ അവര് കാണുന്നില്ലല്ലോ, എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം പിന്നെ എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. രണ്ട് ചീത്ത പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചത്, അത് നന്നായി. എന്തായാലും ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ച് പറയേണ്ട മര്യാദ കാണിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ. ഇപ്പം ദേവി വളരെ ബിസി ആയിട്ട് ഓടി നടക്കുന്ന ഒരാളാണ്, അതുപോലെ കിഷോർ നല്ലൊരു സിംഗറാണ്. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് ഷോകൾ ചെയ്യാറുണ്ട്, പക്ഷെ അല്ലാതെയും ഷോകൾ ചെയ്യാറുണ്ടെന്ന് ദേവി പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ടൈം മാനേജ്മെന്റ്? അതായത് നമുക്ക് അങ്ങനെ ഒരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല, എനിക്കും ഇല്ല കിഷോറിനും ഇല്ല. അവർക്ക് വരുന്ന ഷോസ് അതിപ്പം എനിക്കാണ് വരുന്നത്, ഇപ്പൊ ഡാൻസ് മാത്രമാണ് വരുന്നതെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഇത് പ്രോഗ്രാംസിന് പോകാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതേ ഡേറ്റിന് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്രോഗ്രാമിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇല്ല, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. നമ്മൾ ആദ്യം ആരാണോ കമ്മിറ്റ് ചെയ്തത് അവരവരുടെ ഷോയ്ക്ക് പോകുക എന്നുള്ളതാണ്.
പിന്നെ വളരെ അടുത്തറിയുന്ന ആളുകൾ നമ്മളെ ഇങ്ങനെ ഒരു കോംബോ വേണം എന്ന് ആവശ്യപ്പെട്ട നേരത്തെ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിയുന്നത് ഒന്നിച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ചില ഷോസിന് ട്രിപ്സിന് എബ്രോഡ് ഷോസിന് പോകുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ നമുക്കും ഒരു കംഫർട്ടബിൾ ആണ്. നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെ പോകുമ്പോഴത്തേക്കും അത് കൊണ്ടുപോകുന്നവർക്കും ബുദ്ധിമുട്ടില്ല. വേറെ ഇപ്പം ഒരു ലേഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും കൊണ്ടുപോകണം, ഇതിപ്പോ അത് വേണ്ട, രണ്ട് ആർട്ടിസ്റ്റുകളെ ഒന്നിച്ച് കിട്ടുന്ന ആ ഒരു പ്രയോറിറ്റി അവരും അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചും ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഒരു ഇതും ഇല്ല കേട്ടോ, ഞങ്ങൾ ഒന്നിച്ചേ പ്രോഗ്രാം ചെയ്യുള്ളൂ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ആർക്ക് ആദ്യം പ്രോഗ്രാം വരുന്നു അവര് പോവുക, അവരവരുടെ പ്രോഗ്രാംസിന് പോവുക. അങ്ങനെ ദൈവ അനുഗ്രഹിച്ച് ഇതുവരെ നമുക്ക് ഒരു എന്താ പറയാ ഒരു രീതിയിലും എന്റെ ഒരു പ്രൊഫഷണൽ കാര്യത്തിൽ കിഷോർ ഇടപെടുക അല്ലെങ്കിൽ കിഷോറിന്റെ പ്രൊഫഷണൽ കാര്യത്തിൽ ഞാൻ ഇടപെടുക, അഭിപ്രായങ്ങൾ പറയാറുണ്ട്, എന്തെങ്കിലും ചോയ്സസ് ചോദിക്കാറുണ്ട്, ഇടോ ഇങ്ങനെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ നല്ലത്, അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈവൻ റേറ്റിന്റെ കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടൈംസ് ഡേറ്റിംഗ് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് അതെല്ലാം നമ്മൾ തന്നെ തന്നെ പ്ലാൻ ചെയ്തോണം. അല്ലാണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കുക അല്ലെ താവും എന്റെ കൂടെ വരൂ അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വരണോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിൽ ഇല്ല ഇതുവരെ. അവര് അതാണ് പ്രൊഫഷൻ വേറെ ഫാമിലി വേറെ അങ്ങനത്തെ. ഇനി ദേവിയുടെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് പ്രോജക്ട്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ ലോക്ക്ഡൌൺ കാരണം ഞങ്ങളൊരു രണ്ടര മാസമായിട്ട് കംപ്ലീറ്റ്ലി വീട്ടിൽ ലോക്ക്ഡൌൺ ആയിരുന്നു, ഒന്നും ചെയ്യാതെ. അങ്ങനെ സത്യം പറഞ്ഞാൽ എന്റെ തോന്നുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയും വിഷമായിരുന്നു, കാരണം വേറൊരാളുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ നമ്മള് പ്രളയം വന്നു, നമ്മൾ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇത് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും നമ്മൾക്ക് വിളിച്ച് സങ്കടം പറയാൻ പറ്റത്തില്ല, ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും സങ്കടം പറയാൻ പറ്റത്തില്ല. കാരണം അവര് തിരിച്ചിങ്ങോട്ട് സങ്കടം പറയാം, അയ്യോ നിങ്ങളുടെ അവിടെ കുറച്ച് ഭേദമാണല്ലോ, നമ്മുടെ ഇവിടെ ആയിരക്കണക്കിന്. അപ്പൊ അങ്ങനെ പറയുമ്പം സത്യം പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നതാണ് എന്റർടൈൻമെന്റ്. കാരണം ബാക്കിയുള്ളവർക്ക് ആരോഗ്യവും സന്തോഷവും പണവും എല്ലാം സഫിഷ്യന്റ് ആകുമ്പോഴാണല്ലോ പിന്നെ നമ്മൾ എന്റർടൈൻമെന്റിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീൽഡിലായി പോയതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഫിനാൻഷ്യലിയും മെന്റലിയും ഇമോഷണലിയും ഒക്കെ. കാരണം നമ്മളെ നമ്മളിത് എങ്ങനെ ആശങ്കയായിരുന്നു, ഇത് തിരിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? കാരണം ഒരുപാട് ലൈബിലിറ്റീസ് ഉണ്ട്, നമ്മളിത് അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അതിന്റെ മുകളിലോട്ട് നമ്മൾ പോയില്ലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഗോഡ്സ് ഗ്രേസ് അത് നമുക്ക് വളരെ ഒരുപാട് ഇളവോടുകൂടിയൊക്കെ നമുക്ക് തുടങ്ങാൻ ചെറുതായിട്ട് അനുമതി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പതുക്കെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതിൽ നമ്മൾ എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഇതും മാറും, ഇതും എല്ലാം കടന്ന് നമ്മൾ മുന്നോട്ട് പോകണം, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മള് എങ്ങനെ എങ്ങനെ ഇത് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഇത്രയും മാസം അടുപ്പിച്ച് ഒന്നിച്ചുണ്ടായിരുന്നത് ഈ ഒരു സമയത്താണ്. അല്ലെങ്കിൽ എപ്പോഴും പ്രോഗ്രാംസ് കിഷോർ കിഷോറിന്റേതായിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്, കിഷോറിനെ ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ ഒന്നിച്ചുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിക്കുക. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ഇതുവരെ വിളിച്ചിട്ടില്ലാത്ത ആൾക്കാർ പോലും വിളിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ അടുത്ത് വിഷമം പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഇടോ എന്ത് ചെയ്യും, ഇത് തുടങ്ങിയില്ലെങ്കിൽ എന്താ ചെയ്യുക. സത്യം പറഞ്ഞാൽ സ്റ്റേജ് പെർഫോമേഴ്സ് ഇപ്പോഴും സ്റ്റിൽ, കാരണം ഇത് ഇപ്പം എന്താ പറയാ സിനിമ പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് ഇനി ഒരു സ്റ്റേജ് ഷോയിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല അടുത്തെങ്ങും ഈ ഒരു വർഷം. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അവരെയൊക്കെ ആലോചിക്കുമ്പോൾ ദൈവമേ അവര് എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളത് വലിയൊരു ആശങ്കയാണ്. പിന്നെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രാർത്ഥിക്കുക, അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ദേവി ഇന്ന് ഇവിടെ ചേർന്ന് M4TV ലെറ്റ്സ് കണക്റ്റിൽ ഞങ്ങളോടൊപ്പം കണക്ട് ചെയ്ത് ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി. ദേവിക്കും ദേവിയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് എന്താ പറയാ ഈ ഒരു സമയത്ത് ഓൺലൈൻ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ലൈവിലും ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ എൻറ്റയർലി വേറൊരു രാജ്യത്തിരുന്ന് നമ്മളെ കണക്ട് ചെയ്ത് നമ്മളുടെ വിശേഷങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ സത്യം തന്നെ ഐ എം റിയലി പ്രിവിലേജ്ഡ് ആൻഡ് ഓണേർഡ്. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഇതും കടന്നു പോകും. എന്താ പറയാ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം ഒരു ഇന്റർവ്യൂ എന്ന് തോന്നിയില്ല, നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. താങ്ക് യു സോ മച്ച്.